അറിയണം, ലോകം അറിയണം, മനുഷ്യരാശി അറിയണം, ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും അറിയണം, ഇവിടുത്തെ പാഴ്സിയും ഇവിടുത്തെ ഏത് ജാതിക്കാരനും അറിയണം, ജാതിക്കതീതമായി ജീവിക്കുന്ന മനുഷ്യർ അറിയണം, ലോകത്തിലെ പാശ്ചാത്യരെ പൗരസ്ഥരെ ഗ്രീക്കിലും റോമിലും പേർഷ്യയിലും ഈജിപ്തിലും ഭാരതത്തിലും സംസ്കാരത്തിന്റെ ഉന്നതമായ വിധാനങ്ങൾ പറപ്പിച്ചപ്പോ അന്ന് ഇരുട്ടിലായിരുന്നു അറേബ്യ. ആ അറേബ്യയെ കുറിച്ചാണ് വൈകാനു മിൻകബലി ലഫി ലലാലിൻ മുബീൻ എന്ന് പറഞ്ഞത്. എന്തേ അവിടെ ഉണ്ടായ മാറ്റം! പ്രവാചകൻ 40 കൊല്ലം അവർക്കിടയിൽ ജീവിച്ചു. അന്ന് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല, അന്ന് അദ്ദേഹം വ്യഭിചരിച്ചിട്ടില്ല, അന്ന് അദ്ദേഹം പലിശക്ക് കൊടുത്തിട്ടില്ല, അന്നൊരാളുടെ ഹറാമും അദ്ദേഹം തിന്നിട്ടില്ല, ആരുടെ സ്വത്തും അദ്ദേഹം ഭുജിച്ചിട്ടില്ല, ഒരു പെണ്ണിന്റെ നേരെയും അദ്ദേഹം ഒളിക്കണ്ണിട്ട് നോക്കിയിട്ടില്ല. എന്നിട്ടും എന്തേ 40 കൊല്ലം ജീവിച്ചിട്ട് 40 ആളെ പോയിട്ട് 4 ആളെ മാറ്റാൻ ആ പ്രവാചകന് കഴിയാതെ പോയത്? ആ പ്രവാചകനെ നോക്കി എന്തേ ലോകം വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് പറയാതിരുന്നത്? അതെ, ജിബ്രീൽ ഇറാ ഗുഹയിൽ വരുന്നത് വരെ ഇഖ്റു വായിക്കുക എന്ന് മനുഷ്യനോടല്ലാതെ ഒരു സിട്ടിയോടും ഒരു ജീവജാലവും ഒരു പുസ്തകവുമായി നടക്കുന്ന ഒരു പൂച്ചയെ നമ്മൾ കണ്ടിട്ടില്ല, ഒരു പുസ്തകം വായിക്കാൻ പോകുന്ന ഒരു പുലിയെ നമ്മൾ കണ്ടിട്ടില്ല, പുസ്തകം രചിച്ച് അതിന്റെ പ്രകാശനം നടത്തുന്ന ഒരു സിട്ടിജാലത്തെയും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അറിയുക, ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെട്ട മനുഷ്യനോട് അല്ല പറയാണ് അതെ, വേദങ്ങളുടെ ഉപനിഷത്തുക്കളുടെ അകക്കാമ്പുകൾ, ഭഗവത്ഗീതയുടെ അകക്കാമ്പുകൾ, ആശ്ചര്യമത് വദ്യ തദീ തദൈവജന്യ ആശ്ചര്യമോ വന്യശ്രോതീമുധായ. ആത്മാവെന്ന് പറയുന്നത് നബിയെ, അവർ നിന്നോട് ചോദിക്കുന്നു എന്തിനെ കുറിച്ച്? ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നു. പറയുക നബിയെ, അതല്ലാഹുവിങ്കിൽ അവനെ അറിവിൽ മാത്രമുള്ള കാര്യമാണ്. വചന കുറഞ്ഞ അറിവ് നൽകപ്പെട്ട മനുഷ്യൻ ആത്മാവിനെ കുറിച്ച് അറിയില്ല. എന്നിട്ട് അല്ല പറയുന്നു, ആ ആത്മാവിനെ ആര് ശുദ്ധീകരിച്ചുവോ, ആര് വിമലീകരിച്ചുവോ, ആര് നന്നാക്കിയോ, അവർ വിജയിച്ചു. എന്തേ ഈ നന്നാക്കൽ, എന്തേ ഈ നന്നാക്കൽ? അലാ, പ്രവാചക തിരുമേനിയുടെ വചനമാണ്, അലാ ഫഇന്ന ഫിൽ ജസദി മുളഹ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയുക, അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അത് നിങ്ങളുടെ ഹൃദയമാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലകി യൻദുറു ഇലാ ഖുലൂബികും വഫീ റിവായത്തിൻ ഉഖ്രാ വലകി യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും. അറിയുക, അല്ലാഹുവിന്റെ നോട്ടം, പടച്ചവന്റെ തിരുനോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ മനസ്സിലേക്കാണ്. ആ മനസ്സിന്റെ ശുദ്ധതയാണ് അല്ലാഹു മുഖവിലക്കെടുക്കുന്നത്. അലാ അറിയണം, അത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്, ഹൃദയശുദ്ധിയാണ്, ഹൃദയത്തിന്റെ വസന്തമാണ്. അതുകൊണ്ടാണ് അൽ ഖുർആനു റബീയ ഖൽബി, ഖുർആനിന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ പടച്ചോനേന്ന് നെഞ്ചത്ത് തട്ടി ആകാശഭൂമികളുടെ നാഥനോട് നാം ദുആ ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന കോടിക്കണക്കായ മനുഷ്യർ നാളെ നരകത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അത് തടുത്തു നിർത്തേണ്ടവർ അഥവാ അവരെ ഉദ്ധരിക്കേണ്ടവർ നമ്മളാണ്. നാം അറിയണം, നാം അറിയണം. ജെഫ്രി ലാങ് എന്ന് പറയുന്ന യൂറോപ്പിലെ ഒരു വലിയ ചിന്താ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇസ്ലാം സ്വീകരിച്ചു. ഈ അടുത്ത കാലത്ത് നമുക്കറിയാവുന്നതാണ്, വിശുദ്ധ ഖുർആനിലെ 2:44 വചനമാണ് അദ്ദേഹത്തിന്റെ പരിവർത്തനത്തിന്റെ കാരണമായി അദ്ദേഹം തന്നെ പറയുന്നത്. ഏതാണ് ആ വചനം? അതഅമുറൂനന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അതഅമുറൂനന്നാസ ബിൽ ബിർ, ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മറന്നു പോവുകയുമാണോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ വേദഗ്രന്ഥത്താളുകൾ വായിക്കുന്നില്ലേ? വേദവചനങ്ങളിലൂടെ നിങ്ങൾ കണ്ണോടിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയത്തിലെ ആ വാചകങ്ങൾ ആമ്പോളം നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലേ? എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ഈ വചനം കണ്ട് ഇസ്ലാം സ്വീകരിച്ച ക്രിസ്ത്യാനിയായ ജെഫ്രി ലാങ്ങിന്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞു നോക്ക്. മാൽക്കം എക്സ് എന്ന് പറയുന്ന മനുഷ്യൻ നേരത്തെ ഇവിടെ ആദരണീയനായ കുട്ടമ്പൂർ ഉദ്ധരിച്ച 49 അധ്യായത്തിന്റെ 13 വചനമാണ്,
മാൽക്കം എക്സ് എന്ന വർണ്ണവെറിയുടെ ലോകം കണ്ട ഏറ്റവും വലിയ വർണ്ണവെറിക്ക് വിധേയമായ മാൽക്കം എക്സ് പരിശുദ്ധ കാബാലയത്തിൽ ഇന്ന അവല ബൈത്തിൻ മുദിയ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്ന് മൂന്നാം അധ്യായം 96-ാമത്തെ വചനത്തിൽ പറയുന്ന ആ ബക്ക ആ വന്ദ്യ പുരാതനമായ കാബാലയം ആ കാബാലയത്തിൽ അദ്ദേഹം കണ്ട കാഴ്ചയെക്കുറിച്ച് മാൽക്കം എക്സിന്റെ ജീവിത ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അതെന്താണ്? കറുത്തവനുണ്ടവിടെ, വെളുത്തവനുണ്ടവിടെ, സായിപ്പുണ്ടവിടെ, യൂറോപ്യനുണ്ടവിടെ, കേരളക്കാരനുണ്ടവിടെ, തമിഴ്നാട്ടിലെ ഗോത്രക്കാരനുണ്ടവിടെ, മുസൽമാനായി വന്ന രാജാവാകാം, കോടീശ്വരനാകാം, ചക്രവർത്തിയാകാം, സാധാരണക്കാരനാകാം, ഹാദർ എന്ന കറുത്ത മുത്തോടിയ സഫാ കുന്നുകളിൽ ഇന്ന സഫാ വൽ മർവത മിൻ ശഹായിറില്ലാ ആ ചിഹ്നത്തെ നിലനിർത്തി ഓടണം, ഹാജറ ഓടിയെടുത്തോടണം, ഇവിടുത്തെ കോടീശ്വരി ഓടണം, ഇവിടുത്തെ വെളുത്ത സുന്ദരി ഓടണം, ആ കറുത്ത ബീവി ഓടിയ ആ പാദങ്ങളിലൂടെ ഓടണം, സഫാക്കുന്നിനിടയിൽ ഓടണം. ഉച്ചനീചത്വങ്ങളില്ലാത്ത, ജാതീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത അബൂദർ ഖുഫാരിയുടെ വികാര ജീവിതത്തിനിടയിൽ ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് വിളിക്കേണ്ട താമസം പൊട്ടിക്കരഞ്ഞ് വിങ്ങി പൊട്ടികണ്ഠനായി നിരാശനായി വേദനാജനകമായ കൽബുമായി തിരുദൂതരുടെ സന്നിധാനത്തേക്ക് ലക്കദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാനിക്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫ് റഹീം ലക്കദ് ജാഅകും റസൂലും മിൻ അൻഫുസികും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അസീസും അലൈഹി മാനിക്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളോട് അദ്ദേഹത്തിന് കൃപയുണ്ട്, മുഅ്മിനീങ്ങളോട് അദ്ദേഹത്തിന് സ്നേഹമുണ്ട്. നിങ്ങൾ കഷ്ടപ്പെടുക എന്നത് ഇഷ്ടമില്ലാത്ത ആ മനുഷ്യത്വത്തിന്റെ പ്രവാചകൻ, ആ വിശ്വാചാര്യൻ സ്നേഹത്തിന്റെ മഹാനിദർശനം, ജീവിതത്തിന്റെ നിരാശാജനകമായ ജീവിതത്തിന്റെ അനാഥത്വത്തിന്റെ കൈപ്പുനീരുകൾ കുടിച്ച് മാനസമൂഹത്തെ ചേർത്ത് പിടിച്ച അതേ അനവക്കാഫിലിൽ യതീം ഫിൽ ജന്നതി ഹക്കദാ എന്ന് ഞാനും യതീമിനെ സംരക്ഷിച്ചവനും സ്വർഗത്തിൽ പ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യത്വത്തിന്റെ മഹാ ഉദാഹരണം, അനാഥയുടെ ശിരസിലൂടെ തലതടവിക്കോളോ കൈതടവിക്കോളോ ആശ്വാസം കിട്ടും, ദയ കിട്ടും, കാരുണ്യം കിട്ടും എന്ന് ലോകത്തെ പഠിപ്പിച്ച ആ വിശ്വാചാര്യൻ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാ ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീല القلب ലം ഫല്ലു മിൻ ഹൗലിക പ്രവാചക അങ്ങ് എന്താണ്? അങ്ങ് അല്ലാഹുവിന്റെ മഹത്തായ ഫളിൽ കൊണ്ട് അവരോട് പരീക്ഷ സ്വഭാവം കാണിച്ചില്ല. ബിലാർ റഹ്മാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എന്നെ അബൂദർ ഖഫാരി കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു, അതെന്നെ വേദനിപ്പിച്ചു. അബൂദർ ഖഫാരിയെ വിളിച്ച് പ്രവാചകൻ പറഞ്ഞു, താങ്കൾ ഇങ്ങനെ വിളിച്ചോ, ഇങ്ങനെ പറഞ്ഞോ? അതെ, ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. അങ്ങയിൽ ജാഹിലിയത്തിന്റെ അംശമുണ്ട് എന്നാണ്. എന്റെ സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഒരാളുടെയും കറുപ്പും വെളുപ്പും നോക്കിയല്ല അല്ലാഹു നമ്മളെ ഇന്നോദിയ മകരവിനോദിയ മനോഹരമായ ഖുർആൻ വചനത്തിൽ നാം കേട്ടല്ലോ, അല്ലാ തസ്റു വാസറത്തും വിസറ ഉഖ്ര, ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ ചുമക്കാത്ത ഒരു ലോകത്തെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു അവർ. അതാണ് അല്ലാഹു ചോദിച്ചത്, വൈദൽ മൗദത്ത് സുയിലത്ത് ബി അയ്യി ദംബിൻ ഖുതലത്ത്, മോളെ എന്തേ നിന്നെ ജീവനോടെ അവർ കുഴിച്ചു മൂടിയത്, എന്തേ നിനക്ക് സംഭവിച്ചത്? വൈദാ ബുശ്റാഹദുഹും ബിൽ ഉൻസാ ലല്ല വജൂഹു മുസ്വദ്ദുൻ വഹുവ ഖലീം, ഒരു പെൺകുട്ടി ജനിച്ച സന്തോഷ വാർത്ത. സ്ത്രീകളെ അറിയുക, ആൺകുട്ടി ജനിച്ച സന്തോഷ വാർത്ത എന്നൊരു പ്രയോഗം ഖുർആനിലില്ല. ആണിന്റെ ജനനത്തെ സന്തോഷ വാർത്ത എന്ന് അല്ലാഹ് പറഞ്ഞിട്ടേയില്ല. പെണ്ണിന്റെ ജന്മത്തെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം ഋഗ്വേദത്തിന്റെ മുമ്പിൽ, സാമവേദത്തിന്റെ മുമ്പിൽ, അഥർവവേദത്തിന്റെ മുമ്പിൽ, യജുർവേദത്തിന്റെ മുമ്പിൽ, തൽമൂദിന്റെ മുമ്പിൽ, സെന്നവസ്തിന്റെ മുമ്പിൽ, 108 ഉപനിഷത്തുക്കളുടെ മുമ്പിൽ, ദശോപനിഷത്തുക്കളുടെ മുമ്പിൽ, തൈത്തിരോപനിഷത്തിന്റെ മുമ്പിൽ, ബൃഹദാരണ്യോപനിഷത്തിന്റെ മുമ്പിൽ, കഠോപനിഷത്തിന്റെ മുമ്പിൽ, അതെ ഒരു ഉപനിഷത്തിന്റെ മുമ്പിലും തോറ്റുപോകാത്ത തല ഉയർത്തി നിൽക്കുന്ന ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയാകും, ഏറ്റവും ചൊവ്വായതിലേക്ക് ഞാൻ എന്റെ പെൺകുട്ടികളെ സ്നേഹിക്കുന്നത്, ഞാൻ അവരെ പോറ്റാൻ തയ്യാറായത്, ഞാൻ അവരെ വളർത്തിയത് ആൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി
പെൺകുട്ടികളെ താഴേക്കിടയിൽ കാണാതെ എൻ്റെ ആൺകുട്ടികളെ പോലെ എൻ്റെ പെൺകുട്ടികളെ സ്നേഹിക്കുന്നത് നെഞ്ചോട് ചേർത്ത് വെച്ചത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. മൂന്ന് പെൺകുട്ടികൾ അവർ സ്വർഗത്തിൽ പോകുമെന്ന്, രണ്ട് പെൺകുട്ടികൾ അവർ സ്വർഗത്തിൽ പോകുമെന്ന് ആ പ്രവാചകന്റെ മാറ്റമുള്ള ആ പരിവർത്തനത്തിന്റെ വാക്ക് എന്നെ മാറ്റി, അറബികളെ മാറ്റി, ലോകത്തെ മാറ്റി, മാൽക്കം എക്സിനെ മാറ്റി, ലിയോപോൾഡ് വൈസിനെ മാറ്റി. അതേ ഇവിടെ നേരത്തെ ഓതിയ അതേ നിങ്ങൾ കേട്ടില്ലേ, തഖാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ആ ആയത്താണ് ലിയോപോൾഡ് വൈസിനെ റോഡിട്ട് മക്കയുടെ കർത്താവിനെ മാറ്റിയത്. ആരായിരുന്നു സഹോദരങ്ങളെ, ആരായിരുന്നു സുബൈർ ഇബ്നു മുത്തഈം, ആരായിരുന്നു ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ജാഹിലിയത്തിൽ ജീവിച്ച ആളായിരുന്നു യമാമക്കാരുടെ രാജാവ് സുമാമ ആരായിരുന്നു, ഖലീഫ ഉമർ എന്ന് ലോകം പുകൽക്കൊണ്ട ആ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമറുൽ ഖത്താബിന്റെ ഭരണമാണ് ഈ ഇന്ത്യയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഗാന്ധിജി പറയുന്നതിന്റെ ആ കാരണം എന്താണ്? ഖുർആനിന്റെ പരിവർത്തനം. ഉമറിനെ മാറ്റിയത് വിശുദ്ധ ഖുർആനാണ്, ഹബ്ബാബിനെ മാറ്റിയത് വിശുദ്ധ ഖുർആനാണ്, അബു ഹുറൈറയെ മാറ്റിയത് വിശുദ്ധ ഖുർആനാണ്, ഗാന്ധിജി ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ ഉണ്ടാക്കിയത് ഖുർആനാണ്. ലോകത്തുണ്ടായ ഏതേത് പരിവർത്തനത്തിന്റെയും എം എൻ റോയി പറഞ്ഞ പോലെ തേനീച്ചകൾ തേൻ ശേഖരിക്കാൻ പോകുന്ന പോലെ ഖുർആനിന്റെ അനുയായികൾ വിജ്ഞാനം തേടി ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് അവർ യാത്രയായി. വേൾഡ് ഹിസ്റ്ററിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നത് മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ, അത്ഭുതങ്ങളുടെ അത്ഭുതം. ഏതിന്? ഈ ഗ്രന്ഥത്തിന്. ഈ ഗ്രന്ഥത്തിന് ലഞ്ചനാലിൽ ബിർറ ഹത്താ തുംഫിക്കു മിമ്മ തുഹിബ്ബൂൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം 92-ാമത്തെ വചനം ബൈറുവാഹ് തോട്ടം ദാനം ചെയ്യാൻ ആ മഹാനെ പ്രേരിപ്പിച്ചത് ഈ വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന താബിഈങ്ങളിലെ അയാൾ ആരായിരുന്നു? കൊള്ളക്കാരനായിരുന്നു. വഴിയിലൂടെ ആളുകൾ പോകുമ്പോ അവരെ തടഞ്ഞു നിർത്തി കൊള്ള ചെയ്തിരുന്ന, പിടിച്ചുപറിച്ചിരുന്ന, തോന്നിവാസിയായിരുന്ന, കാമുകികമായി എഴകിച്ചേർന്നിരുന്ന, വ്യഭിചരിച്ചിരുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ആ മനുഷ്യനെ മാറ്റിയത് സൂറത്ത് ഹദീദിലെ ഇരുമ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്ത് ഹദീദിലെ അതേ അതിലെ വചനം അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖി ولا يكون كالذين اوتوا الكتاب من قبل فطال عليهم الامد فقست قلوبهم അതെ തന്റെ കാമുകിയെ തേടി അവരുടെ വീടിന്റെ വരമ്പ് ചാടിക്കിടക്കുമ്പോഴാണ് ഒരാൾ ഈ ഖുർആനിക വചനം ഓതുന്നത് കേട്ടത്. ഏത് ഖുർആനിക വചനം? വിശുദ്ധ ഖുർആനിന്റെ 57-ാം അധ്യായം 16-ാമത്തെ വചനം ഫുദൈൽ ഇബ്നു ഇയാദ് അപ്പുറത്തേക്ക് ഇട്ട് വ്യഭിചരിക്കാൻ, അപ്പുറത്തേക്ക് ചാടിയ കാൽ ഇപ്പുറത്തേക്ക് ഇട്ടു, അദ്ദേഹം ഒരു സ്ഥലത്തു ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വന്ന മുസ്ലിമീങ്ങൾ ഇതാ നമുക്കിവിടെ തമ്പടിക്കാം, നാളെ രാവിലെ പോകാം, നാം ഇവിടെ യാത്ര ചെയ്താൽ ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ആ കൊള്ളക്കാരൻ നമ്മളെ ആക്രമിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് ചിന്തയുടെ പുതിയ ലോകത്തേക്ക് പോവുകയാണ്. ചിന്തിക്കുവാനും പഠിക്കുവാനും അല്ലദീന യദുക്കുറൂന അല്ലാഹ ഖിയാമ വഖുഊദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വല്ലർ റബ്ബനാ മാ ഖലഖ്ത ഹദാ ബാതിലാ അതേ സൂറത്തു ആലി ഇംറാന്റെ 90-ാമത്തെയും 91-ാമത്തെയും വചനമാണ്. നിന്നും ഇരുന്നും കിടന്നും ഫുദൈൽ ഇബ്നു ഇയാദ് ചിന്തിച്ചു. പിന്നീട് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമായി, പിന്നീട് ഹറമിലെ ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളായി. ജീവിതത്തിൽ മരിക്കുന്നവരെ താൻ ചെയ്ത തെറ്റിനെ കുറിച്ചോർത്ത് കണ്ണുനീർ വാർത്ത് ഗദ്ഗദകണ്ഠനായി പൊട്ടിക്കരഞ്ഞ് റബ്ബിലേക്ക് മടങ്ങിയ ഫുദൈൽ ഇബ്നു ഇയാദിൽ യുവാക്കളെ നമുക്ക് മാതൃകയുണ്ട്. അതേ ലഖത്വാല ഹാദൽ ലൈലു വജുവദ്ദ ജാനിബുഹു എന്ന് പാടിയ വനിതയിൽ സഹോദരിമാരെ നമുക്കും മാതൃകയുണ്ട്. യൂസുഫ് നബിയുടെ കഥ 12-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളോട് ലാ തസ്രീബ അലൈക്കുമുൽ യൗമ ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചവരോട് സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും ഏറ്റവും അധമത്വത്തിന്റെ ആ കിണറിന്റെ പൊട്ടക്കിണറിലായത്തിലേക്ക് കൊല്ലാനിട്ടവർ തന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ മനുഷ്യന് ഉയരാവുന്ന രാജകീയ പദവിയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുമ്പോൾ ലാ തസ്രീബ അലൈക്കുമുൽ യൗമ എന്റെ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് പ്രതികാരമില്ല, നിങ്ങളോട് എനിക്ക് അസൂയയില്ല, നിങ്ങളോട് എനിക്ക് വിരോധമില്ല, നിങ്ങളോട് എനിക്ക് വിദ്വേഷമില്ല, ഇന്ന് ഞാൻ നിങ്ങളോട് കുത്തുവാക്ക് പോലും പറയുന്നില്ല. ആ യൂസുഫിൽ നമുക്ക് മാതൃകയുണ്ട്. സഹപ്രവർത്തകരെ കുത്തുവാക്കുകൊണ്ട് വേദനിപ്പിക്കുമ്പോഴും ഭാര്യയെ ചീത്ത വാക്കുപയോഗിക്കുമ്പോഴും മക്കളോട് മോശമായി പെരുമാറുമ്പോഴും
നേതൃത്വത്തോട് അപമര്യാദയായി പെരുമാറുമ്പോഴും ഓർക്കുക, ഒരു ലോകം വരാനിരിക്കുന്നു എന്ന് ആ ലോകത്തെ കുറിച്ചോർത്തുള്ള ഓർമ്മകളാണ് അബൂബക്കർ സിദ്ദീഖിനെ മാറ്റിയത്. ഹറാമായ ഒരു ഭക്ഷണം ജീവിതത്തിൽ ഒരിക്കൽ കഴിച്ചുപോയ അബൂബക്കർ സിദ്ദീഖ് അത് മനസ്സിലാക്കി വായിലേക്ക് കൈയിട്ട് അത് മുഴുവൻ ഛർദ്ദിച്ചു കളഞ്ഞ് റബ്ബിലേക്ക് കൈ നീട്ടിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ്, സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ്, അവരൊക്കെയാണ് നമ്മുടെ റോൾ മോഡലുകൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 48-ാം അധ്യായം ആ അധ്യായത്തിൽ ഒരു വചനത്തിലൂടെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാ വല്ലദീന മാഉ അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഹു ബൈനഹും റുഹമാഹു ബൈനഹും, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകണം, കാരുണ്യമുണ്ടാകണം, സാഹോദര്യമുണ്ടാകണം. 23 കൊല്ലം പൂർത്തിയാകുമ്പോൾ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ജനതയെ വാർത്ത് തന്റെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് യാത്ര മടങ്ങുമ്പോ സംതൃപ്തനായി സംപ്രീതനായി ഹലാൽക്കും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന മഹാദൗത്യം. ഇനിയൊരു വേദഗ്രന്ഥം വരാനില്ല, ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഈ ദൗത്യം എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. വയാ കൗമി മാലി അദൂകുമിലൻ നജാത് വതദൂനനീലൻ നാർ, അല്ലയോ ജനങ്ങളെ നിങ്ങൾക്ക് എന്തായിപ്പോയി, ഞങ്ങൾ നിങ്ങളെ നജാത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്, വിജയത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്, ധർമ്മത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്, നന്മയിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്, യഥാർത്ഥ സന്തോഷത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കല്ലേ, കല്ലിനെ ആരാധിച്ച, മുള്ളിനെ ആരാധിച്ച, ലാത്തയെ ആരാധിച്ച ആ മനുഷ്യന്മാർ മാറുകയാണ്. അതെ, അബൂജഹലിന്റെ മകൻ ഇക്രിമ മാറിയത് ഒരു കടൽ യാത്രയിലാണ്. എന്ന് ചോദിച്ച ജനതയാണ് അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന ജനതയായത്. ആയിഷ ബീവിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, മദ്യപിക്കരുത് എന്ന്, വ്യഭിചരിക്കരുത് എന്ന് അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവർ മാറുമായിരുന്നില്ല. മറിച്ച് 13 കൊല്ലക്കാലം ഒരു വ്യാഴവട്ടത്തിലധികം വരുന്ന കാലഘട്ടം ജനഹൃദയങ്ങളിൽ ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്തായ വേരുകൾ ഉറപ്പിച്ചു. അതേ അലംദറ കൈഫ റബ്ബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബ കസജറത്തിൻ തയ്യിബ അസ്ലുഹ സാബിതുൻ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് എന്ത്, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതു ബിൽ ഹയാത്തി ദുനിയാ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ, സൂര്യന്റെ മുമ്പിൽ തലകുനിക്കാത്ത, ചന്ദ്രന്റെ മുമ്പിൽ ആരാധന സമർപ്പിക്കാത്ത, നക്ഷത്രങ്ങളുടെ മുമ്പിൽ തലകുനിക്കാത്ത, നേതാക്കന്മാരുടെ മുമ്പിൽ തലകുനിക്കാത്ത, ഒരു വലിയന്റെ മുമ്പിലും ആരാധന സമർപ്പിക്കാത്ത, അലംദറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമർ വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൽ നാസ് വകസീറും മിനൽ ഹഖ്. സൂറത്ത് ഹജ്ജിലെ 18-ാമത്തെ വചനമാണ്. ഇല്ല, സൂര്യന്റെ മുമ്പിൽ സുജൂദില്ല, ചന്ദ്രന്റെ മുമ്പിൽ സുജൂദില്ല, സൃഷ്ടിച്ച നാഥന്റെ മുമ്പിലല്ലാതെ ഒരു മുസൽമാൻ സുജൂദ് ചെയ്യില്ല, ഒരു ദർഗയുടെ മുമ്പിൽ സുജൂദ് ചെയ്യില്ല. അവന്റെ ധൈര്യം അവന്റെ സ്ഥൈര്യം അല്ലദീന യുബല്ലിഗൂന റിസാലാതില്ല വയഖ്ഷൗനഹു വയഖ്ഷൗനഹു അഹദൻ ഇല്ലല്ലാ, അല്ലാഹനെ അല്ലാതെ ആ ദായി ഒരാളെയും പേടിക്കുകയില്ല. വലാ യഖാഫൂന ലൗമത ലായിം, ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും അവൻ ഭയപ്പെടില്ല. ഒരു ഇരുട്ടിലും അവനൊരു ഭീകരവാദ പ്രവർത്തനം ചെയ്യില്ല, ഒരു തീവ്രവാദ പ്രവർത്തനം ചെയ്യില്ല. മിന്ന ജലിദാലിക് ഒരു നഫ്സിനെ അന്യായമായി കൊന്നാൽ, അന്യായമായ ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. അതുകൊണ്ട് അവൻ ഭീകരവാദിയാവില്ല, അവൻ തീവ്രവാദിയാവില്ല, അവൻ ഒരാളെ കൊല്ലുന്നവനാവില്ല. ഈജിപ്ത് കീഴടക്കിയത് ആയുധം കൊണ്ടല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹും ഒട്ടകത്തിന്റെ കയറും പിടിച്ച് തന്റെ ശിഷ്യനെ ഒട്ടകപ്പുറത്തിരുത്തി. ക്രൈസ്തവ പാതിരിമാർ ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത് ചരിത്രത്തിൽ രോമാഞ്ചജനകമാണ്. ചരിത്രത്തിൽ എഴുതപ്പെട്ട കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കലേക്ക് ഇസ്ലാം കയറി വന്നത് സ്നേഹത്തോടെയായിരുന്നു, സാഹോദര്യത്തോടെയായിരുന്നു, സഹിഷ്ണുതയായിരുന്നു. അയൽവാസിറ്റ് പട്ടിണി കിടക്കാൻ പാടില്ലെന്ന മൂല്യത്തിലൂടെയായിരുന്നു, അനാഥ സംരക്ഷണത്തിലൂടെയായിരുന്നു, വിധവയുടെ കണ്ണീരൊപ്പുന്നതിലൂടെയായിരുന്നു, അന്യമതക്കാരനോട് സ്നേഹം കാണിക്കുന്നതിലൂടെയായിരുന്നു, ഒരു ബാപ്പാന്റെ ഉമ്മയും മക്കളാണ് എന്ന വികാരത്തിലൂടെയായിരുന്നു. സഹോദര സഹോദരി,
അത്ഭുതകരമാണ്. നിങ്ങളുടെ ഈ ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് 2300 വരുന്ന ആളുകൾക്കുള്ള ഫുഡ് വരെ ഇവിടെ തയ്യാർ ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിശക്തമായി കാർമേക കീറുകളിൽ നിന്ന് മഴ ചൊരിയുമ്പോഴും നിങ്ങളൊക്കെ ഇവിടെ വന്നത് ഈ ഖുർആനിന്റെ മാസ്മരികത കൊണ്ടാണ്, ഈ വേദഗ്രന്ഥത്തിന്റെ മാസ്മരികത കൊണ്ടാണ്. ഈ വേദഗ്രന്ഥം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നു, കുല്ലുമൻ അലൈഹാ ഫാൻ, നിങ്ങൾ ദാ നോക്കൂ, എല്ലാം നശിക്കും, എല്ലാം തകരും, എല്ലാം തകരും. അന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ചെന്ന് നിൽക്കും. പേടിക്കണം. ഒരു സഹാബി ഭാര്യയുടെ മടിത്തട്ടിലിരുന്ന് കരയുകയായിരുന്നു. വിങ്ങി പൊട്ടിക്കരഞ്ഞ് ഭർത്താവിന്റെ കരച്ചിൽ കേട്ട് ആ ഭാര്യയും പൊട്ടിക്കരഞ്ഞു. ഭർത്താവ് ചോദിച്ചു, എടി, ഞാൻ കരയുന്നതൊരു കാരണം കൊണ്ടാണ്, നീ എന്തേ കരഞ്ഞത്? നീ എന്തിനാ വിങ്ങി പൊട്ടിയത്? നിങ്ങൾ എന്റെ പ്രിയതമൻ, നിങ്ങൾ കരഞ്ഞു, നിങ്ങളുടെ വേദന എന്റെ വേദനയാണ്, എനിക്ക് കാരണം അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ 19-ാം അധ്യായം 71-ാമത്തെ വചനം, വൈമിൻ കുമ്മില്ലാ വാരിദുഹാ കാനാലാ റബ്ബിക ഹത്മം മഖ്ദിയ, ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളും തന്നെയില്ല, ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളും തന്നെയില്ല. അത് റബ്ബിന്റെ വിധിയാണ്. അമ്പിയാക്കൾ വരും അവിടെ, ഔലിയാക്കൾ വരും അവിടെ, ആരിഫിങ്ങൾ വരും അവിടെ, എല്ലാവരും അവിടെ വരും, കുറ്റവാളികൾ വരും അവിടെ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ നരകത്തിന്റെ വക്കിലൂടെ പോകുമ്പോ എന്റെ നാഥൻ എനിക്ക് തിരഞ്ഞെടുക്കുന്നത് നരകമായിരിക്കുമോ സ്വർഗമായിരിക്കുമോ എനിക്കറിയില്ല. അവരുടെ കണ്ണുകൾ ഇരുണ്ടണിഞ്ഞു. നബി മിമ്പറിൽ ഖുത്ബ നടത്തി. നബി കരയുന്നു, സഹാബത്ത് കരയുന്നു, ലോകം അതിനു മുമ്പൊന്നും അങ്ങനെ ഒരു ജനത വേദഗ്രന്ഥത്തിന്റെ പേരിൽ കരഞ്ഞത് അവർ കണ്ടിട്ടില്ല. രണ്ട് ചട്ടക്കൂടുകളുടെ ഉള്ളിൽ ഈ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആ ഗ്രന്ഥത്തിനനുരൂപമായ ഒരു ജനതയല്ല സുഹൃത്തുക്കളെ, ഒരു പഞ്ചായത്തല്ല, ഒരു ജില്ലയല്ല, ഒരു രാഷ്ട്രമല്ല, 20 രാഷ്ട്രങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് 4 ഖലീഫമാരുടെ ചൈത്രയാത്ര. ബൈബിളിന് അവകാശപ്പെടാൻ കഴിയില്ല, തെൽമൂദിന് അവകാശപ്പെടാൻ കഴിയില്ല. നെഞ്ചുറപ്പോടെ അഭിമാനപുരസരം ഈ വിനീതനായ ദായി നിങ്ങളോട് പറയുന്നു, അഭിമാനിക്കുക, അന്തസ്സോടെ ജീവിക്കുക, ഖുർആനിന്റെ തണലിൽ ജീവിക്കുക, ഈ വേദഗ്രന്ഥത്തെ നെഞ്ചത്തോടെ ഏറ്റുക. അല്ല പറഞ്ഞത് അതാണ്, അതേ വനുനസ്സിലു മിനൽ ഖുർആനി ബാഹുവ ശിഫാഉം വറഹ്മത്തുല്ലിൽ മുഖ്മിനീൻ, നിങ്ങൾക്ക് മുഖ്മിനീങ്ങളെ ആശ്വാസമാണ്. അവസാനിപ്പിക്കുമ്പോൾ 2 പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. എന്താ അത്? ആ വാചകം ഇതാണ്, ഓരോരുത്തരോടും ഞാൻ പറയുന്നു, വിശുദ്ധ ഖുർആൻ ഇന്ന് രാവിലെ വായിച്ചവർ എത്ര പേരുണ്ട്? ഇന്ന് ഉച്ചക്ക് വായിച്ചവർ എത്ര പേരുണ്ട്? വൈകുന്നേരം വായിച്ചവർ എത്ര പേരുണ്ട്? വാട്സപ്പിൽ മെസ്സേജ് കണ്ടവർ, ഗ്രൂപ്പുകളിൽ നോക്കിയവർ, അതുപോലെ തന്റെ നേതാവ് മരിച്ചപ്പോ ഫുൾ ടൈം അവിടെ പോയി നിന്നവർ എല്ലാമാകാം. പക്ഷേ നമ്മുടെ ഫോണിൽ ഒരു കൂട്ടുകാരന്റെ മെസ്സേജിന് ഇത്ര പ്രാധാന്യമെങ്കിൽ, അല്ലാഹുവിന്റെ മെസ്സേജിന്, നമ്മെ സൃഷ്ടിച്ച റബ്ബിന്റെ മെസ്സേജിന്, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ മെസ്സേജിന്, നമുക്ക് തിരിച്ചു ചെല്ലാനും കണ്ടുമുട്ടാനുമുള്ള റബ്ബിന്റെ മെസ്സേജിന് നാം എന്തേ പ്രാധാന്യം കൊടുക്കാത്തത്? അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ പരാതി. എന്റെ ജനത ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് നാഥ ഈ ഗതികേടവർക്ക് വന്നത്. 25-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ ഒരു ഖുർആനിക വചനം കൂടി. അറബ് ജനതയ്ക്ക് പ്രമാണമുണ്ടായിരുന്നില്ല. ഗോത്ര നേതാക്കന്മാർ ഗോത്രീയമായ ചിന്തകൾ, അവർ പറയുന്ന വിവരക്കേടുകൾ, തൊണ്ടോടാതെ വിഴുങ്ങിയവർ, ഭാര്യമാരെ മർദ്ദിച്ചവർ, 10 സ്ത്രീയെ ഉപയോഗിച്ച് തന്റെ ആവശ്യം കഴിഞ്ഞ് പിരിച്ചുവിട്ടവർ, അവരൊക്കെ ജീവിക്കുന്ന ഒരു ലോകത്ത് അല്ലാഹുവരോട് പറഞ്ഞു, വൈദാ കീലലവും കാലവും, നിങ്ങൾ വരൂ, എങ്ങോട്ട് വരൂ? ഇലാമാ അൻസലല്ലാ, ഇലാമാ അൻസലല്ലാ, അല്ല ഇറക്കിയതിലേക്ക് വരൂ, വൈല റസൂലി, റസൂലിലേക്കും വരൂ. എന്നിട്ടോ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാർ എന്ത് നീചത്തരം ചെയ്താലും ഞങ്ങൾക്കത് മതി എന്ന് പ്രഖ്യാപിച്ചവരോട്, കാലക്കീലകളുടെ പിന്നാലെ പോയവരോട്, അക്കീദ ക്ലിയറാകാത്തവരോട്, അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചവരോട്, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരോട്, അല്ല പറഞ്ഞു, ഇതാ ഒരു ജീവിതമുണ്ട് കേട്ടോ,
വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് കേട്ടോ, മായൽ ഫിലുമിൻ കൗലിനില്ല അലദൈഹി റഖീബുൻ അതീദ്, എല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ലോകമുണ്ട് കേട്ടോ. ബാപ്പാനെ വിധ സദനത്തിലാക്കണ്ട, ഉമ്മാനെ പീഡിപ്പിക്കേണ്ടതില്ല, മക്കളെ കൊല്ലേണ്ടതില്ല. നിങ്ങൾക്കൊക്കെ ജീവിതം നൽകിയ പടച്ചവൻ, അവർക്കുള്ള ഉപജീവനവും ഈ ഭൂമുഖത്ത് സംജാതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വമാമിൻ ദാബത്തിൻ ഫില്ലർലി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ വയഅലമു മുസ്തഖറഹ, സൂറത്ത് ഹൂദിലെ ആറാമത്തേതാൽ. എത്ര കുട്ടികൾ ഉണ്ടാവട്ടെ, എത്ര കുട്ടികൾ ഉണ്ടാവട്ടെ, പുതിയ മക്കൾ വരട്ടെ, സഹോദരങ്ങളെ, 11 കുഞ്ഞുങ്ങളുടെ സംരക്ഷണമുള്ള ഒരെളിയ പ്രബോധകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും സൗഭാഗ്യങ്ങളുടെ വാതിലുകൾ ഒന്നൊന്നായി തുറന്നു തരുന്ന പരമകാരുണികനായ റബ്ബ്, അതെ ആ റബ്ബ് നമ്മളോട് പറയുന്നു, കുല്ലം യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹ് വിധിച്ചതല്ലാതെ ഒന്നും നിങ്ങൾക്കിടയിൽ വരില്ല. അതുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ പിരിയുമ്പോ നാം ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനം എന്താണ്? എന്നെ ബാധിച്ചതെന്തും എന്നെ ബാധിക്കേണ്ടതാണെന്നും എന്നെ വിട്ടൊഴിഞ്ഞു പോകേണ്ടതെന്നും എന്നെ വിട്ടൊഴിഞ്ഞു പോകേണ്ടതാണെന്നും വിശ്വസിക്കാത്ത കാലത്തോളം നിങ്ങൾ വിശ്വാസികളാവുകയില്ല. വിശ്വാസികളെ, മുഖ്മിനീങ്ങളെ, വൽ മുഖ്മിനൂന വൽ മുഖ്മിനാത്തു ബഅദുഹും ഔലിയാ ഇബാദിൻ, സത്യവിശ്വാസിയും വിശ്വാസിനികളും സഹോദരങ്ങളാണ്, ഇഖ്വാനുകളാണ്, മുഖ്മിനീങ്ങളാണ്, സ്നേഹിക്കപ്പെടേണ്ടവരാണ്. അസൂയ വെക്കേണ്ടവരല്ല, വെറുപ്പ് പ്രചരിപ്പിക്കേണ്ടവരല്ല, കുറ്റവാളിയാക്കേണ്ടവരല്ല, വേദനിപ്പിക്കേണ്ടവരല്ല. റഹമാഹുബൈനഹും റഹമാഹുബൈനഹും, അത് നിലനിൽക്കട്ടെ എന്ന് കൃത്രിമത്തിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സമയം അനുവദിച്ചതിനും ഇതിലേക്ക് ക്ഷണിച്ചതിനും ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരാനും ഒരു മാസ വിശ്രമത്തിന് ശേഷം സംസാരിക്കാനും സൗഭാഗ്യം നൽകിയ, കരുത്തു നൽകിയ, ഓർമ്മശക്തി നൽകിയ, ചിന്താശകലം നൽകിയ, കിടന്ന കിടപ്പിൽ ഓർമ്മകളിലൂടെ വിഷയങ്ങളെ തള്ളിച്ചു തന്ന പരമകാരുണ്യക നാഥ, നിന്നെ സ്തുതിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന ഞങ്ങളാരും ഇവിടെയുള്ള സംഘാടകരാരും എല്ലാം തികഞ്ഞവരല്ല. ഞങ്ങളുടെ നേതാക്കന്മാർ സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ഈ നേതൃത്വം പടച്ചവനെ അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പൊറത്തു തരണമേ. അനുയായികൾ അവരോട് അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് പൊറത്തു തരണമേ. ഈ നാട്ടിലെ ഒരൊറ്റ മനുഷ്യരെയും വിടാതെ ഞങ്ങൾ സന്ദർശിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ റൂട്ട്സിലൂടെ, ഞങ്ങളുടെ സെമിനാറുകളിലൂടെ, ഞങ്ങളുടെ ഹദീസ് സെമിനാറിലൂടെ, ഞങ്ങളുടെ ഖുർആൻ സമ്മേളനത്തിലൂടെ, ഞങ്ങളുടെ കോഴിക്കോട് കടപ്പുറം സമ്മേളനത്തിലൂടെ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർക്ക് ഈ ഖുർആനിന്റെ മെസ്സേജ്, ഈ വിമോചനത്തിന്റെ സന്ദേശം, ഈ മാനവികതയുടെ സന്ദേശം, ഈ ധാർമ്മികതയുടെ സന്ദേശം, ഈ മഹത്തായ ജീവിത സംവിധാനത്തിന്റെ സന്ദേശം ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പൊറത്തു തരണമേ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് രൂപ ബാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണിത്. അത് ഈ സമൂഹത്തിൽ നിന്ന് ലഭിച്ച് അതെല്ലാം പൂർത്തിയായി സന്തോഷത്തോടെ പിരിയാൻ കോഴിക്കോട് സൗത്ത് യൂത്ത് കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടന്ന എല്ലാ പ്രഭാഷണങ്ങളും എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗങ്ങളെല്ലാം ഇവിടെ വിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ഒറ്റക്കിരുന്ന് കേട്ടാൽ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു പോയിരുന്നു എന്ന് മനസ്സിലാകും. ഇടക്കൊക്കെ പലരും ഒന്ന് അലസരായിപ്പോയി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആലസ്യത്തിന്റെ മുടുപടങ്ങളിൽ നിന്ന് കർമ്മനൈരന്തര്യത്തിന്റെ ലോകത്തേക്ക് സടകുടഞ്ഞെഴുന്നേറ്റ് ആയുസ് ചുരുക്കമാണെന്നറിഞ്ഞ് എപ്പോൾ മരിക്കുമെന്നറിയില്ല എന്നതുകൊണ്ട് കിട്ടുന്ന സമയം മുഴുവനും ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും പ്രബോധനം കൊണ്ടും ഉജ്ജ്വലമാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ പാപങ്ങൾ പൊറത്തു തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു സന്തോഷത്തിന് വക നൽകട്ടെ. ലോകത്തിന്റെ പ്രകൃതിയുടെ സകലമാന അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അത് പരീക്ഷണമായി മാറുമ്പോൾ അതൊക്കെ പക്വതയോടുകൂടി നേരിടാൻ ഈ സമൂഹത്തിന് സാധ്യമാകുമാറാകട്ടെ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകരാകാൻ അല്ലാഹു നമുക്ക് കഴിവ് നൽകുമാറാകട്ടെ. ലോകജനങ്ങൾക്ക് മാതൃകയാകുന്ന കുടുംബിനികളാകാൻ ഇവിടെയുള്ള സഹോദരിമാർക്ക് സാധിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാന ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തുജിൽ ഫീ ഖുലൂബിനാ ഗില്ല ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബൻ നാർ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. جزاكم الله خير.